പട്ടികജാതിക്കാർക്കും പട്ടിക വർഗക്കാർക്കും വലിയ അപകടതയാണ് യു പി എ പോലെ. നമ്മുടെ നാട് ഒരു സെക്യുലർ സമൂഹമാണ്. ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി പ്രത്യേക ആനുകൂല്യം കൊടുക്കാനുള്ള യാതൊരു ഭരണഘടനാപരമായിട്ടുള്ള അവകാശവുമില്ല. കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം ചെയ്തത് അങ്ങനെയാണ്. ഇപ്പോഴും അവരുടെ പ്രകടന പത്രികയിൽ അവർ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണം കോൺഗ്രസും യു പി എയും നടത്തുന്നതിനെതിരെ, ഇന്ത്യ മുന്നണിയും നടത്തുന്നതിനെതിരായിട്ട് മോദിയുടെ എല്ലാ പദ്ധതികളും എല്ലാവർക്കും തുല്യ നീതിയോടു കൂടിയാണ് കൊടുക്കുന്നത്. കോൺഗ്രസ് വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ഈ ചോദ്യം ഇടതുപക്ഷം കോൺഗ്രസ് ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ്. പ്രമാദമായ കേസ് തന്നെ വന്നു. വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ 80% മുസ്ലിങ്ങൾക്കും 20% ക്രിസ്ത്യാനികൾക്കും 80-20 അനുപാതത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ അർഹമായിട്ടുള്ള ആനുകൂല്യം വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ, മറ്റ് ആനുകൂല്യം കൊടുക്കുമ്പോൾ, തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോൾ 80-20 ഇവിടുത്തെ അനുപാതം. അതെങ്ങനെ സാധിക്കുന്നു? 19% വരുന്ന ക്രൈസ്തവർക്ക് കിട്ടേണ്ട ആനുകൂല്യം, ജനസംഖ്യ ആനുപാതിക ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളം ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രമാണെന്നുള്ള ഒരു ധാരണയിലാണ് കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സംഘടിത വോട്ട് ബാങ്ക് ഉണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം. മറ്റുള്ളവരൊന്നും ന്യൂനപക്ഷത്തിന്റെ പരിധിയിൽ വരുന്നില്ല. ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിലുള്ളത്. ചർച്ച ചെയ്യേണ്ടത് അതാണ്. ഇത്തരം ഏതെങ്കിലും ഒരു പാർട്ടി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സംവരണത്തിൽ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണ്, ബി ജെ പി മാത്രമാണ്. എന്തായാലും ആ ചോദ്യം നന്നായി. കേരളം ചർച്ച ചെയ്യട്ടെ ഈ രണ്ട് മുന്നണികളും എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമുള്ള സംവരണം പങ്കുവച്ചത്. അടിസ്ഥാനപരമായ ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾ ചർച്ചയേണ്ട ഒരു വിഷയമാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായ വിഭവങ്ങൾ പങ്കുവെക്കാൻ LDF തയ്യാറുണ്ടോ? UDF തയ്യാറുണ്ടോ? ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി പറയട്ടെ, മുസ്ലിം ലീഗ് ഞങ്ങളുടെ 50 വർഷമായിട്ട് കൂടെയുള്ളവരാണ്, മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി പറയാത്തത്, അപ്പൊ മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടി അല്ലെന്നും, ഇന്ത്യ വിഭജിച്ച അതേ ശക്തികൾ തന്നെയാണെന്നും, വർഗീയ പാർട്ടിയാണെന്നും രാഹുൽ ഗാന്ധി തന്നെ സമ്മതിക്കുകയാണ്. ഇത്രയും വലിയൊരു അപമാനം ഏത് പാർട്ടിക്കാണ് അവര്? അപ്പൊ മുസ്ലിം ലീഗിനെ ആകെ അപമാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആർജവത്തോടെ പറയണമായിരുന്നു, ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, നല്ല പാർട്ടിയാണ്, സെക്യുലർ പാർട്ടിയാണ്, ഇന്ത്യ വിഭജിച്ച അതേ പാർട്ടിയല്ല, അത് വേറെ യൂണിറ്റാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അത് പറയുന്നില്ല? രാഹുൽ ഗാന്ധി അതിന് പകരം ലീഗുകാരോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ കൂടി തൽക്കാലം നിങ്ങൾ അടച്ചു വെക്കും, അതുകൊണ്ട് ഞങ്ങളുടെ കൂടി കൂടി പാർട്ടി കെട്ടാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, കൊടി താഴ്ത്തി കെട്ടുന്നത് തന്നെ ഒരു അശുഭ ലക്ഷണമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇതൊരു അശുഭ ലക്ഷണമാണ്. ഈ മണ്ഡലത്തിൽ നിങ്ങൾ മുന്നോട്ട് ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് ഇവിടുന്ന് കെട്ട് കെട്ടേണ്ടി വരുമെന്നുള്ള സ്ഥിതിയാണ് താഴെ ഗ്രൗണ്ടിലുള്ളത്. അപ്പൊ സ്വന്തം കൊടി ഉയർത്താൻ ഒരു ഘടകകക്ഷിക്ക്, അതും ലീഗ് ഇല്ലെങ്കിൽ എത്ര വോട്ട് കിട്ടും വയനാട്ടിൽ രാഹുൽ ഗാന്ധി? 50,000 വോട്ട് തികയില്ല. നോക്കൂ, ഞാന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ 50,000 വോട്ട് തികയില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ അവരുടെ കൊടി ഉയർത്താൻ സമ്മതിക്കാത്തത് മോദിയാണെന്ന് പറഞ്ഞാൽ അത്രമാത്രം കുട്ടികളാണോ ലീഗിന്റെ അടിയായോ? പഴയ കാലമൊന്നുമല്ലോ, നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഒന്നും ലീഗുകാർക്ക് ഇല്ലേ? പണ്ട് സീതിയാജിയും ഒക്കെ നയിച്ച ലീഗ് അല്ലല്ലോ. ലീഗിന് കുറേക്കാ കൂടി രാഷ്ട്രീയ ബോധം വന്നിട്ടില്ല, അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ല. ലീഗിന്റെ കൊടി ഉയർത്താൻ പോലും പറ്റാത്ത വിധം അടിമത്തത്തിലേക്ക് എന്തിനാണ് അവർ പോകുന്നത്? എന്നിട്ട് CPM ലീഗിന്റെ കൊടിയായിട്ട് പോകണം? എവിടെ തീരുമാനിച്ചിട്ടാണ് ഇടതുപരിലെടുക്കാൻ CPM തീരുമാനിച്ചോ? അതാ ഞാൻ പറഞ്ഞത്, അവ്യക്തതയും ആശയക്കുഴപ്പവും പരിഹാസ്യമായ നാടകങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം കാണുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണോ, അതല്ല കേരളത്തിൽ മാത്രമുള്ള നിലപാടാണോ? രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് ആദ്യം തയ്യാറാണ്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്നുള്ളതാണ് പ്രധാനം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ സാഹചര്യം വെച്ചാണോ ഇന്ത്യ മുന്നണിയുടെ ഭാവി പ്രവചിക്കുന്നത്? ഐ എൻ ഡി സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ദേശവ്യാപകമായി നടത്തുന്ന പ്രചാരണത്തിൽ സി പി എം എല്ലാ സംസ്ഥാനങ്ങളിലും ഐ എൻ ഡി സഖ്യം നടത്തുന്ന എല്ലാ റാലികളിലും രാഹുൽ ഗാന്ധിയെ കേന്ദ്ര ബിന്ദുവാക്കിയാണ് പ്രചാരണം നടത്തുന്നത്. അവിടെയെല്ലാം സീതാറാം യെച്ചൂരിയും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുക്കുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഐ എൻ ഡി സഖ്യം രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിയാണ് പ്രചാരണം നടത്തുന്നത്. രാജസ്ഥാനിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് തന്നെ കെ സി വേണുഗോപാലാണ്. മലയാള മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ സി പി എമ്മിന്റെ സീറ്റ് പ്രഖ്യാപിച്ചത് കെ സി വേണുഗോപാലാണ്, കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി. ഒരു സീറ്റ് അവിടെ സി പി എമ്മിന് മാറ്റിവെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചത്. അതിൽ അവർ എഴുതി കൊടുത്തിരിക്കുന്നത് ആ സീറ്റ് സി പി എമ്മിനാണ്. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം കേരളത്തിൽ മാത്രം ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കില്ല, കേരളത്തിന് വെളിയിലെല്ലാം രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം. ഇതാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ പ്രചാരണം കാണുമ്പോൾ തോന്നുന്നു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സഖ്യത്തിന്റെ കാണപ്പെട്ട ദൈവം, കേരളത്തിൽ മാത്രം രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല, രാഹുൽ ഗാന്ധി കൊണ്ടുവരുത്താത്തത്. ഈ നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. കേരളത്തിലെ ജനങ്ങളെ ഭരണകക്ഷിയും പ്രതിപക്ഷവും വിഡ്ഢികളാക്കണം ഓരോ ദിവസവും. വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിക്കെതിരായി സി പി ഐ ആണ് മത്സരിക്കുന്നത്. പക്ഷെ ദേശീയ തലത്തിൽ സി പി ഐ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന റാലികളിലെല്ലാം മുക്തകണ്ഠം രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കും. സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് തന്നെ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് മതേതര ഐക്യം ശക്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുക. വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന നിഴൽ യുദ്ധം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ശക്തമായ ചില ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു, എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ ഉന്നയിച്ചിരുന്നു. അതിനൊരു മറുപടിയും മുഖ്യമന്ത്രിയോ കോൺഗ്രസ് നേതാക്കളോ പറയുന്നേയില്ല. കേരളത്തിൽ വർഷങ്ങളായി എൽ ഡി എഫ് യു ഡി എഫ് സഹകരണമാണ് നടക്കുന്നത്. എല്ലാ അഴിമതി കേസുകളും പരസ്പരം മൂടിവെക്കുകയാണ്. കേരളത്തിലെ സഹകരണ കൊള്ളയിലും മാസപ്പടിയിലും എൽ ഡി എഫും യു ഡി എഫും തുല്യ പങ്കാളികളാണ്. കേരളത്തിലെ രണ്ട് മുന്നണികളും വർഗീയ പീഡനമാണ് നടത്തുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും മുഖ്യമന്ത്രിക്കില്ല, പ്രതിപക്ഷ നേതാവിനില്ല. പരസ്പരം ശത്രുക്കളാണെന്നുള്ള ധാരണ ഉണ്ടാക്കി ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് കബളിപ്പിക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത്. തികഞ്ഞ ആശയക്കുഴപ്പവും അന്ധഛിദ്രവുമാണ് കേരളത്തിലെ എൽ ഡി എഫിലും യു ഡി എഫും. മുസ്ലിം ലീഗിന്റെ പൊടി മലപ്പുറത്ത് സി പി എം ആണ് ഇപ്പോൾ ഉയർത്തുന്നത്. മുസ്ലിം ലീഗിന്റെ കൊടി ഞങ്ങൾ ഉയർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം ലീഗിന്റെ കൊടിയെടുക്കുന്നത്. യു ഡി എഫ് മുന്നണിയിലുള്ള ഒരു പ്രധാന കക്ഷിയുടെ കൊടി എൽ ഡി എഫ് മുന്നണി പരസ്യമായി ഉയർത്തുകയാണ്. പച്ച കൊടിയാണ് ഇപ്പോ എൽ ഡി എഫിന്റെയും പ്രചാരണ വിഷയങ്ങളിൽ പ്രധാനം. വർഗീയത ആളിക്കത്തിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അതിനോട് മത്സരിക്കുകയാണ് യു ഡി എഫ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമല്ല. സി എ എന്തുകൊണ്ട് ശക്തമായി ഉന്നയിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ യു ഡി എഫിനോട് ചോദിക്കുന്നത്.
കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സി എ എടുത്തു കളയും. ഇരു മുന്നണികൾക്കും ആശയ ദാരിദ്ര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഇരു മുന്നണികൾക്കും താല്പര്യമില്ല. വികസന പ്രശ്നങ്ങൾ ചർച്ചയാവരുത്, അഴിമതി ചർച്ചയാവരുത് എന്നുള്ള നിലപാടാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത്. എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വഞ്ചനാപരമായ രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രസക്തി നഷ്ടമായിരിക്കും. ദേശീയ ജനാധിപത്യ സഖ്യമാണ് എൻ ഡി എ ആണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. എൻ ഡി എ ഉയർത്തിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. എൽ ഡി എഫ് പറയുന്നത് കേരള സർക്കാർ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ധനകാര്യമന്ത്രി പറയുന്നത് പെൻഷനും ശമ്പളവും മുടങ്ങി എന്നുള്ളത് തെറ്റാണ്. പ്രധാനമന്ത്രി തെറ്റായ കാര്യം പറയുന്നത് സംസ്ഥാനത്ത് പെൻഷനും ശമ്പളവും മുടങ്ങിയിട്ടില്ലേ? കെ എസ് ആർ ടി സിക്കാർക്ക് ശരിയായ ശമ്പളം കിട്ടുന്നുണ്ടോ? ക്ഷേമ പെൻഷൻ പൂർണ്ണമായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? വിഷുവിനും ഈസ്റ്ററിനും പെരുന്നാളിനും മുമ്പ് പൂർണ്ണമായിട്ടും ക്ഷേമ പെൻഷൻ നൽകിയോ? ജൽജീവൻ മിഷൻ മുടങ്ങിക്കിടക്കുകയാണ് കേരളത്തിൽ. കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടും കേരള സർക്കാരിന്റെ വിഹിതം മാറ്റിവെക്കാനില്ലാത്തതുകൊണ്ട് കുടിവെള്ളം മുടങ്ങിയിരിക്കുക. ഈ വയനാട് പാർലമെന്റിലടക്കം ആയിരക്കണക്കിന് പട്ടികജാതി കോളനികളിൽ കുടിവെള്ളമില്ല, പക്ഷെ കേന്ദ്രത്തിന്റെ പണം വന്നിരിക്കും. ഇത് ചർച്ച ചെയ്യാൻ മുന്നണികൾ തയ്യാറാവുന്നില്ല. ആയുഷ്മാൻ ഭാരത്, 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കാറ്റഗറി ഇല്ലാതെ ബി പി എല്ലാണോ എ പി എല്ലാണോ നോക്കാതെ എല്ലാവർക്കും കൊടുക്കുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് അട്ടിമറിക്കപ്പെട്ടിരിക്കുക. യു ഡി എഫ് അതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അപ്പൊ സ്വന്തം സൗകര്യം നോക്കി എൽ ഡി എഫും യു ഡി എഫും മറ്റ് പ്രചാരണ വിഷയങ്ങളിലേക്കാണ് നടക്കുന്നത്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് രണ്ടു മുന്നണികളും മത്സരിക്കും. വെൽഫെയർ പാർട്ടി കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി കൂടി യു ഡി എഫിൽ വന്നോളൂ. ഇരു മുന്നണികളും വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കാൻ, രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിക്കാൻ മത്സരിക്കുക. ഇത്തവണ ജനം ചർച്ച ചെയ്യുന്നത് ഇതെല്ലാമാണ്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകിയ സഹായങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി ഇപ്പോൾ വോട്ടർമാർക്ക് ബോധ്യമായിരിക്കും. ഇതുവരെ മാധ്യമങ്ങളിലൂടെ എൽ ഡി എഫും യു ഡി എഫും നടത്തിയ കള്ള പ്രചാരണങ്ങൾ പൊളിഞ്ഞു വീണിരിക്കുക. പ്രധാനമന്ത്രി നൽകിയ വിശദീകരണത്തിൽ ഇന്നേ വരെ ഒരു മറുപടിയും നൽകാൻ ഭരിക്കുന്ന കക്ഷിക്കോ പ്രധാന പ്രതിപക്ഷത്തിനോ സാധിച്ചില്ല. ഇവരെ പരസ്പരം ഉരുണ്ടു കളിക്കുക. ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെടുത്തായിരിക്കും ഇത്തവണ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത്. എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത തിരിച്ചടി ജനങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം.